ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുക വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗത്തെ കുറിച്ചാണ്. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയ്ദ നിനക്ക് ദുരിതം, നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും സംഭവിച്ചിരുന്നെങ്കിൽ അവ പണ്ടേക്ക് പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദിപ്പിക്കുമായിരുന്നുവെന്ന യേശുവിന്റെ ഒരു വിലാപമാണ് ഇന്നത്തെ സുവിശേഷത്തിന് ആധാരമായി നിൽക്കുക. നിന്നിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ, നമുക്കതിനെ നമ്മുടേതായിട്ട് വ്യാഖ്യാനിക്കാം. എന്നിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ, എത്രമാത്രം അത്ഭുതങ്ങൾ എന്നിൽ നടന്നിട്ടുണ്ട്, എത്രമാത്രം ദൈവകൃപ എന്നിലേക്ക് ദൈവം ഒഴുക്കി തന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ എത്രമാത്രം ദൈവകൃപ എന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കി തന്നു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇതാണ്: ദൈവകൃപ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും ദൈവകൃപയോടാണോ പാപത്തോടാണോ എന്റെ ജീവിതത്തിൽ ഞാൻ കൂടുതലായി ആഭിമുഖ്യം വെച്ച് പുലർത്തിയിട്ടുള്ളത് എന്ന ചോദ്യം നാം ചോദിക്കണം നമ്മോട് തന്നെ. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നതിൽ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ലഘുപാപങ്ങളും മാരകപാപങ്ങളുമായിട്ട് ഞാൻ ചെയ്തിട്ടില്ലേ? എന്റെ വാക്കുകളും പ്രവൃത്തികളും കാഴ്ചപ്പാടുകളും ഒക്കെ ഒത്തിരി ആളുകളുടെ ഹൃദയങ്ങളിൽ മുറിപ്പാടുകൾ സൃഷ്ടിച്ചിട്ടില്ലേ? എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ അഭയം നൽകി സംരക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എത്രയോ തവണ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. ചോദിക്കാം, നമുക്ക് പാപത്തെയാണോ കൃപയെയാണോ ഞാൻ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? കൃപ സ്വീകരിച്ച നിമിഷങ്ങളാണോ കൃപ ഉപേക്ഷിച്ചു കളഞ്ഞ നിമിഷങ്ങളാണോ ജീവിതത്തിൽ കൂടുതലുള്ളത്? എന്റെ മാതാപിതാക്കളുടെ സമാധാനം ഞാൻ എത്രമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? എന്റെ ജീവിത പങ്കാളിയുടെ മനോസമാധാനം ഞാൻ എത്രമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? മക്കളുടെ സമാധാനം, ബന്ധുക്കളുടെ സമാധാനം, അയൽക്കാരുടെ സമാധാനം, നാട്ടുകാരുടെ സമാധാനം, സുഹൃത്തുക്കളുടെ സമാധാനം, ഇങ്ങനെ മറ്റുള്ളവരുടെ സമാധാനങ്ങൾ ഞാൻ എത്രയോ തവണ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. എത്രയോ തവണ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി, എന്റെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായി എന്റേതായ സ്വാർത്ഥതയുടെ നിലപാടുകൾ ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് ദൈവകൃപ എന്നിൽ കൂടുതലായി നിക്ഷേപിച്ച യേശുവിനോട് കൂടുതൽ ആഭിമുഖ്യം പ്രാപിച്ചുകൊണ്ട്, ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ തിരുഹൃദയത്തിൽ നോക്കിക്കണ്ടവരെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കൃപ നഷ്ടപ്പെടുത്തുന്നവരാവാതെ കൃപയുടെ ആലയങ്ങളായി തീർന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ദൈവകൃപയെ മറ്റുള്ളവരിലേക്ക് നിക്ഷേപിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.